കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു പപ്പായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് പപ്പായ ഒക്കെ അവൈലബിൾ ആയിരുന്ന സമയത്ത് ഇതൊക്കെ തോരൻ ഉണ്ടാക്കി തരുമ്പോൾ നമുക്കൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നു. നമ്മൾ UAE-യിലൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ഇരിക്കണാണ്ട് നമ്മൾ ഉണ്ടാക്കിയൊക്കെ നോക്കിയപ്പം നല്ല രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനറിയാൻ പാടില്ലാത്തവർക്ക് ഇത് നമുക്കിതുപോലെ ഉണ്ടാക്കി നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പപ്പായ എടുത്തിട്ട് ഇതുപോലെ ഒരു പപ്പായ എടുത്ത് അതിൻ്റെ ചുവട് ഭാഗമൊക്കെ നമുക്കൊന്ന് മുറിച്ച് കളയാം. അപ്പോൾ അതിനകത്ത് കുറേ കറയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് കളയണം കേട്ടോ. ലാസ്റ്റ് മുറിച്ചിട്ട് വെള്ളത്തിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇച്ചിരി മൂത്ത പപ്പായ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇളയ പപ്പായ ആണെങ്കിൽ അതിനകത്ത് കൂടുതൽ കറയും ഒക്കെ ഉണ്ടാവും, കുക്കാവുമ്പോൾ നല്ലതായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കതിൻ്റെ മുറിച്ചിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ചെറിയ തോതിൽ പഴുത്തിരിക്കുന്ന പപ്പായയാണ് കേട്ടോ ഇത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, മധുരമൊന്നും ഉണ്ടാവില്ല കറിയിൽ, കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ സ്മാർട്ട് ഡ്രമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമ്മളൊരു 1.5 മിനിറ്റ് എടുത്തില്ല കേട്ടോ, അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക, ഷെഡ് ചെയ്ത സാധനമെല്ലാം വെള്ളത്തിലിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് സ്ട്രെയിനറിൽ മാറ്റി വയ്ക്കുക. വെള്ളമൊക്കെ ഊർന്ന് പോകാനായിട്ട് മാറ്റി വച്ചേക്കുക. എന്നിട്ട് നമുക്കൊരു ഒരു പിടിയോളം കോക്കനട്ട് സ്ക്രാപ്പ് ഒരു അരമുറിയുടെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് 5-ഓ 6-ഓ പച്ചമുളക് അരിയുള്ളത് നീളത്തിൽ കട്ട് ചെയ്ത് രണ്ടാക്കി മുറിച്ചതും ഒരു 8-10 കുഞ്ഞുള്ളി നീളത്തിൽ മുറിച്ചത്. അപ്പോൾ ഇതും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കൂടുതൽ എണ്ണ പോയണ്ട, അപ്പോൾ കറി തോരനൊക്കെ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എണ്ണയൊക്കെ അത്രയൊക്കെ മതി. എന്നിട്ട് നമ്മൾ ഒരു 1.5 ടീസ്പൂണോളം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളൊരു 4-5 കുഞ്ഞുള്ളി വട്ടത്തിൽ മുറിച്ചതും കൂടെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരണം ഈ ഉള്ളി. അപ്പോൾ ഞാൻ ഉഴുന്നുപരിപ്പും കൊണ്ട് നമ്മൾ ചേർക്കണമായിരുന്നു കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് നമ്മൾ കടുക് പൊട്ടിച്ച പുറകെ ഇത് മൂപ്പിച്ചെടുക്കണമായിരുന്നു. ഇപ്പോൾ ഉള്ളി ഉള്ളതുകൊണ്ട് അത് മൂത്ത് വരില്ല, അതുകൊണ്ട് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ട് അതിനെ മൂപ്പിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചുവന്ന് വരുന്നവരെ മൂപ്പിക്കണം. പിന്നെ ഒരു 3 വറ്റൽമുളകും വട്ടത്തിൽ പൊട്ടിച്ചതും പിന്നെ കറിവേപ്പിലയും ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന പപ്പായയുടെ ഷ്രെഡഡ് പപ്പായ ഇതൊക്കെ കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ എണ്ണയൊക്കെ എണ്ണയും ഉള്ളിയും കടുകൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന വിധത്തിലേക്ക് നമുക്കൊന്നെല്ലാം ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർക്കരുത് കേട്ടോ. ചേർക്കാതെ നമ്മളൊന്ന് അടക്കി വെച്ചിട്ട് നമുക്കിതിനെ മൂടി വയ്ക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ട് അത് കുഴഞ്ഞു പോകും. ഒരുപാട് വെള്ളമുണ്ട് പപ്പായയിൽ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും ഒരു 70-75% അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പീരിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീരയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർന്ന് ആ ഇത് ഇതിനകത്ത് മുകളിലേക്കാണ് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മളിത് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും പീരയൊക്കെ. ഇപ്പോൾ താഴത്തെ പപ്പായയുടെ ബാക്കിയുള്ള വെള്ളത്തിന് വന്ന സ്റ്റീം കൊണ്ട് ഈ തേങ്ങാപ്പീരയൊക്കെ കുക്കായിക്കോളും. ഈ സമയത്ത് ഉപ്പ് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 ടീസ്പൂൺ ജീരക പൗഡറും കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർക്കുക. ഒരു പൊട്ടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണ കുറച്ച് പോയിസണസ് ഒക്കെ ഉള്ള ക്യാബേജിനൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്, മരച്ചീനിക്കൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് പപ്പായയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയൊന്നുമില്ല. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ള കളറിൽ കിട്ടും. പൊടിക്ക് മഞ്ഞ ചേർക്കണത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ 5-7 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്നുകൂടെ നമുക്കെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കുക്കായിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കായോ എന്നൊക്കെ നോക്കാം. ഒരു ഇപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചെറിയ രീതിയിൽ കുഴഞ്ഞു പോകാതെ എടുക്കുന്ന ഇതാണ് അതിൻ്റെ ടേസ്റ്റ്.
അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ വാങ്ങിക്കാൻ മടിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കുന്നവർക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ക്യാബേജ് സോറിനേക്കാളും ഒക്കെ ഇഷ്ടപ്പെടും, ക്യാബേജ് സോറിനോളം തന്നെ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരും ഈ വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും റെസിപ്പീസ് കിച്ചൺ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ഇതുപോലെയുള്ള ക്വിക്ക് ആൻഡ് ഈസി 2 to 10 മിനിറ്റ്സ് റെസിപ്പീസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.